എല്ലാ കൂട്ടുകാർക്കും ഗെയിം ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മളിന്ന് ഒരു ടി എൻ ഡി കാനോൺ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ടി എൻ ഡി കാനോണും പിന്നെ നമ്മുടെ അമ്പ ചെയ്യണ മെഷീനിൽ ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഗൈസ് അതിനുമേ ഞങ്ങളെ കാണിച്ചത് ഞാനിവിടെ രണ്ട് ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയായിരുന്നു. പക്ഷെ അത് നമ്മുടെ ടി എൻ ഡി കാനോൺ പൊട്ടിപ്പോയി. അതും പോട്ടെ, ഇവിടെ മൊത്തം ഞാൻ ടി എൻ ഡി കാനോൺ വെച്ച് പൊട്ടിച്ചതാണ്. ഞാനിപ്പോൾ ഒരു ഫ്ലാറ്റ് ബയോമാണ്, ഫ്ലാറ്റിൽ മാപ്പാണ് എടുത്തേക്കണേ. ഇതാണ് നമ്മുടെ മറ്റേ അമ്പ ചെയ്യണ മെഷീൻ. ഇതിനിപ്പോൾ വർക്കിംഗ് നിങ്ങളെ കാണിച്ചു തന്നെ. ഇവിടെ ഒരു ലിവർ ഉണ്ട്, ഈ ലിവർ അങ്ങോട്ട് തന്നെ കണ്ടോ ഗൈസ്, ഞാൻ അമ്പ് പോയിക്കൊണ്ടിരിക്കും. ആ ലിവർ ഓഫ് ചെയ്ത് തന്നെ നിന്നോളും. പിന്നെ ഇവിടെ ഇവിടെ ഒരു അല്ല ഇവിടെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലാവ തന്നെ അമ്പ ചെയ്യാൻ പറ്റും. കണ്ടോ ഗൈസ്, ചിലതൊക്കെ കത്തി കത്തി പോകണം. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ മെഷീൻ. പിന്നെ ആ ലാവ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പുറത്തൊരു സ്വിച്ച് ഉണ്ട്. ഇത് നോക്കി കഴിഞ്ഞാൽ ലാവ സ്റ്റോപ്പായി ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്തോട്ട്, ഇവിടെ ഞാൻ പൊട്ടിച്ചിട്ടേക്കുവാണ്, നമുക്ക് വേറൊരു സ്ഥലത്തോട്ട്. ഓക്കെ, നമുക്കിത് ഇവിടെ പണിയാം. നമുക്ക് ആദ്യം നമ്മുടെ ടി എൻ ഡി കാനോൺ തന്നെ പണിയാം. A few moments later. Okay guys, അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഡിസ്പെൻസർ വേണം, പിന്നെ അതേ റെഡ് സ്റ്റോൺ ഡസ്റ്റ് വേണം, പിന്നെ റെഡ് സ്റ്റോൺ കമ്പറേറ്റർ വേണം, പിന്നെ അതേ ലിവർ വേണം, സ്മൂത്ത് സ്റ്റോൺ സ്ലാബ് വേണം, വാട്ടർ വേണം, പിന്നെ ഏതെങ്കിലും ഒരു ബ്ലോക്കും വേണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് 1, 2, 3 മൂന്ന് ഡിസ്പെൻസർ വയ്ക്കുക. ഇതേപോലെ വെച്ചാൽ അത് ഇവിടുന്ന് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ വയ്ക്കുക. കണ്ടോ, ഇങ്ങനെ അതിൻ്റെ അമ്പൊക്കെ ഈണ ഭാഗം ഇങ്ങനെ നോക്കിയിരിക്കുക. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണ ടി എൻ ഡി കാനോൺ ആണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ മൂന്നെണ്ണം വയ്ക്കുക, ഇവിടെ മൂന്ന് ബ്ലോക്ക് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ പൊക്കത്തിലും ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ മൂന്ന് ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ച് കളയുക. ഇപ്പോൾ ഇങ്ങനെ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഈ സ്മൂത്ത് സ്റ്റോൺ സ്ലാബ് വയ്ക്കുക, പെട്ടെന്ന് തൊട്ടെന്ന് പറയാം ഗൈസ്. പിന്നെ ഇങ്ങനെ വെള്ളം ഒഴിച്ചേക്കുക. ഈ സ്മൂത്ത് സ്റ്റോൺ സ്ലാബ് വെച്ചിട്ട് മൂന്ന് ബക്കറ്റ് വെള്ളം ഇതിനകത്ത് ഒഴിച്ചേക്കുക. ഗൈസ്, ഇപ്പോൾ നമ്മുടെ കാനോൺ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിൽ നമുക്ക് റെഡ് സ്റ്റോണിൻ്റെ പരിപാടിയാണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ബാക്ക് വരിക, എന്നിട്ട് ഈ ഒരു സൈഡ് ഏതെങ്കിലും ഒരു സൈഡ് എടുത്തിട്ട് അതിൻ്റെ പൊക്കത്തിൽ റെഡ് സ്റ്റോൺ വയ്ക്കുക, താഴത്തും വയ്ക്കുക, അതേപോലെ ഈ മൂന്നെണ്ണത്തിൻ്റെ പൊക്കത്തും വയ്ക്കുക. ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ വെച്ചേക്കുക. ഇവിടെ താഴത്തോട്ട് കൊടുക്കാൻ ഇപ്പോഴല്ല, എന്നിട്ട് ഇവിടെ വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്തേക്കുക. ഗൈസ്, ഇപ്പോൾ അതായത് നമ്മളിത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഒരെണ്ണം വെച്ചേക്കുണ്ട്, ഒരെണ്ണം കൂടെ വെച്ചേക്കുക. 1, 2 ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി 1, 2 ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഈ കമ്പറേറ്ററും വെച്ചെടുത്തിട്ട് ഇത് ഓണാക്കിയേക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കുക, എന്നിട്ട് ലിവർ വെച്ചേക്കുക. പിന്നെ ഗൈസ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ ഇപ്പോൾ കാണിച്ചു തരാം നമുക്കിത് വർക്കാണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. കണ്ടോ, ഇതിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കണം. അതിനു വേണ്ടിയാണ് ഈ കമ്പറേറ്റർ വെച്ചേക്കണത്. ഇത് നിങ്ങൾ അങ്ങോട്ട് തിരിച്ച് വെച്ചാൽ ഇത് മിന്നത്തൊന്നുമില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മിന്നണുണ്ടോ എന്ന് ചെക്ക് ചെയ്താലേ നമ്മുടെ ടി എൻ ഡി കാനോൺ വർക്ക് ആകത്തുള്ളൂ. അപ്പോൾ നമ്മളത് ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ കണക്ട് ചെയ്തേക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വന്നിട്ട് ടി എൻ ഡി ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാൻ ടി എൻ ഡി ഫില്ല് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ എല്ലാത്തിലും ഓരോ സ്റ്റാക്ക് വന്ന് ടി എൻ ഡി വെച്ച് നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ പോയി ലിവർ ഓൺ ആക്കുക. എന്നിട്ട് ഉടനെ തന്നെ ഓടി പിന്നെ മണ്ടേ കയറി ഇരുന്നിട്ട് ഇവിടെ വെച്ചെടുത്തേക്കുക. ഇതാണ് നമ്മുടെ ടി എൻ ഡി കാനോൺ. ഉള്ളിയല്ലേ ഗൈസ്, വല്ലതും കേൾക്കും ഒച്ചാറൊന്നും കേൾക്കാൻ വേണ്ട. നമ്മൾ ടി എൻ ഡി ആ നമ്മൾ ഓരോ സ്റ്റാക്ക് വിധം ടി എൻ ഡി ആണ് എല്ലാത്തിലും വെച്ചേക്കണേ. ഓക്കെ ഗൈസ്, നമ്മുടെ ടി എൻ ഡി മൊത്തം പൊട്ടി തീർന്നിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തേക്കാം. അപ്പം ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ ടി എൻ ഡി കാനോൺ ഇറക്കുക. നമുക്കിത് ഇതിൽ പൊട്ടിച്ചാൽ നോക്കി നമ്മൾ ഓൺ ആക്കിയിട്ട് ഇവിടെ വന്ന് വച്ചു കൊടുത്താലേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിസ്പെൻസർ നമ്മുടെ ടി എൻ ഡി കാനോൺ തന്നെ മൊത്തം പൊട്ടിപ്പോവും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ടി എൻ ഡി കാനോൺ ഇറക്കാവുന്നത്. ഇനി നമുക്ക് നമ്മുടെ ആ അമ്പ ചെയ്യണ മെഷീനും കൂടെ ഉണ്ടാക്കി നോക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ ഒരു ഓക്ക് പ്ലാങ്ക് വേണം. ഒരെണ്ണം അല്ല, ഓക്ക് പ്ലാങ്ക് വേണം. ഞാൻ ക്രിയേറ്റീവ് ആയതുകൊണ്ടാണ് ഒരെണ്ണം എന്ന് പറഞ്ഞത്, ഓക്ക് പ്ലാങ്ക്. ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ച് ഓക്ക് പ്ലാങ്ക് വേണം, പിന്നെ അതേ റെഡ് സ്റ്റോൺ ഡസ്റ്റ് വേണം, പിന്നെ നമ്മുടെ കോബിൾ സ്റ്റോൺ വേണം,
പിന്നെ കോബിൾ സ്റ്റോൺ വാള് വേണം, കോബിൾ സ്റ്റോൺ വാള് എന്തെങ്കിലും വാള് മതി. പിന്നെ ഡിസ്പെൻസർ വേണം, അതേ നമ്മുടെ ലിവർ വേണം, ബട്ടൺ വേണം, പിസ്റ്റൺ വേണം, ഹോപ്പറും വേണം. ഇത്രയും എല്ലാം നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. ഇപ്പോൾ ഇൻവെൻട്രി ഫുള്ളായത് കൊണ്ടാണ് ഞാൻ ഇത് കാണിക്കാത്ത. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ 1 2 3 1 2 3 4 അങ്ങനെ കുഴിച്ചിട്ടുണ്ട്. ഒരു 3x4 അല്ല 4, ഞാൻ ഇപ്പോൾ പറഞ്ഞു ഗൈസ്, ഇങ്ങനെ 1 2 3 4 ഇവിടെ കുഴിച്ചു. ഇവിടുന്ന് 1 2 3 ഇത്രയേ കുഴിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വാള് ഇങ്ങനെ 4 മൂലയ്ക്കും വയ്ക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ കോബിൾ സ്റ്റോണും വയ്ക്കുക. നമ്മൾ കോബിൾ സ്റ്റോണും വെച്ചിട്ടുണ്ട്. നമ്മൾ ഓക്കെ ഇവിടെയും വെച്ച് കോബിൾ സ്റ്റോൺ. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് വശം എവിടെയാണോ നിങ്ങൾ ഉദ്ദേശിക്കണം അവിടെ കൊണ്ടുപോയിട്ട് അത് ഒരു ബ്ലോക്ക് വയ്ക്കുക. എന്നിട്ട് അതുമേ കയറി നിന്നിട്ട് നമുക്കൊരു മറ്റേ റെഡ് സ്റ്റോൺ കമ്പറേറ്റർ ഇവിടെയും വേണം. ഓക്കെ, അതെൻ്റെ കയ്യിലില്ല. ഓക്കെ, അതെടുത്തിട്ടുണ്ട്. നമ്മൾ അതെടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക്, ഇതിൻ്റെ ആരോ ഇങ്ങോട്ട് നോക്കിയിരിക്കണം. എന്നിട്ട് അത് ഓണാക്കി വെച്ചേക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിലൊരു ലിവറും കൂടെ വെച്ച് കൊടുത്തേക്കുക. ഓക്കെ, അതിൻ്റെ ബാക്കിൽ നമ്മളൊരു ലിവറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നുകൂടെ ഇതിൻ്റെ പൊക്കത്തിൽ കയറിയിട്ട് ഇവിടെ ഒരു ഡിസ്പെൻസർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ഇവിടെയും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു പിസ്റ്റൺ വെച്ച് കൊടുക്കുക. ഓക്കെ, പിസ്റ്റൺ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് വെച്ച് കൊടുക്കുക. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈൻ ബോർഡ് വെച്ച് എഴുതി വയ്ക്കുക. ഇത് നമ്മുടെ ലാവ വരാനുള്ളതാണ്, എന്ന് വെച്ചാൽ ഫയർ ആരോസ് വരാനുള്ള സാധനം. ഇത് നമ്മുടെ ഫയർ ആരോസ് സ്റ്റോപ്പ് ചെയ്യാനുള്ളതുമാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ നടുക്കത്തെ ചെസ്റ്റുമായിട്ട്, നടുക്കത്തെ നമ്മുടെ ഈ ഒരു ഡിസ്പെൻസറുമായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കേണ്ടതാണ്. ഒന്ന് വെച്ചു, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും വയ്ക്കുക. രണ്ട് വയസ്സ് അത് രണ്ടും നമ്മുടെ ഈ ഒരു ഡിസ്പെൻസറിലോട്ട് കണക്റ്റായി നിൽക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റെഡ് സ്റ്റോൺ വെച്ചിട്ട് വേഗം കാണിച്ചത് ഇതിൻ്റെ പൊക്കത്തിൽ ഒരെണ്ണം വെച്ച് കൊടുക്കുക. ഇതിൻ്റെ പൊക്കത്തിൽ ഒരു റെഡ് സ്റ്റോൺ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. രണ്ട് വയസ്സ് ഇതാണ് നമ്മുടെ മിഷൻ്റെ ഒരു ഇത്. ഇപ്പോൾ ആയിട്ടില്ല മിഷൻ, ഒരു കാര്യം കൂടെ ചെയ്യണം നമുക്ക്. നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ലാബ് വേണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് കോബിൾ സ്റ്റോൺ സ്ലാബും ഫെൻസ് ഗേറ്റും ആണ്. അതിന് നിങ്ങൾ ആദ്യം നമ്മൾ ഈ കോബിൾ സ്റ്റോൺ സ്ലാബ് കണ്ടു ഇതിൻ്റെ പൊക്കത്ത് ഇതേപോലെ വയ്ക്കാറുണ്ട്. ഇതേപോലെ വെച്ചിട്ട് ഇങ്ങോട്ട് ഫ്രണ്ടോട്ടും കൂടെ ഒരെണ്ണം വെച്ച് കൊടുക്കുക. കോബിൾ സ്റ്റോൺ സ്ലാബായി. ഇനിയിപ്പോൾ നമുക്കിത് ഇവിടെ ഒരു ഫെൻസ് ഗേറ്റും കൂടെ വെക്കണം. അത് ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഫെൻസ് ഗേറ്റ് വെച്ചു, അങ്ങ് പൊട്ടിച്ചളഞ്ഞു. ഓക്കെ, നമ്മുടെ ഫെൻസ് ഗേറ്റ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് തുറന്നു വെച്ചേക്കാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാവ ഒഴിക്കുമ്പോൾ ലാവ വെളിയിൽ പോകാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ ഫെൻസ് ഗേറ്റും ഒക്കെ വെച്ചു. ഇപ്പോൾ നമ്മളെ മിഷൻ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ആരോ നിറയ്ക്കണം. അപ്പോൾ ഞാൻ ആരോ എടുക്കട്ടെ. ഏകദേശം ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ആരോ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലെ ഹോപ്പേഴ്സിലും നമ്മൾ ഫുൾ ആരോ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വയസ്സ് നമ്മളിപ്പോൾ ഇത് ഇവിടെ നിറച്ചിട്ടുണ്ട്, അപ്പുറത്തും നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിഷൻ റെഡിയാണ്. നമ്മൾ ഈ ലിവർ നീക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ നിങ്ങൾക്ക് കാണാം, നമ്മുടെ അമ്പ് ഇവിടെ പോകണതാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ലാവ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ലാവ നിറയ്ക്കണം. നമുക്ക് ലാവ എടുക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലാവയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് മൊത്തം ലാവ വെച്ചേക്കാം. നമ്മൾ എടുത്ത ലാവ മൊത്തം ഇതിൻ്റെ അകത്തോട്ട് വെച്ചേക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, നമ്മൾ ഇതിൻ്റെ അകത്ത് ഉണ്ടോ ലാവ നിറച്ചിട്ടുണ്ട്, ലാവയൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലാവ വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സ്വിച്ച് നിൽക്കുക. അപ്പോൾ കണ്ടോ ഗൈസ്, ഇവിടെ ലാവ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫെൻസ് ഗേറ്റ് ഉള്ളതുകൊണ്ട് വെളിയിലോട്ട് പോയേല. ഇനി നമ്മൾ നമ്മുടെ ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ ഗൈസ് കത്തണ ലാവ് വന്നുണ്ട്, കത്തിയ അമ്പൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം ഒന്നും കത്തണല്ലോ, എന്നാലും ഒരുവിധം എല്ലാം കത്തണുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലാവ സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഈ ഒരു സ്വിച്ച് നിൽക്കാൻ മതി. അത് നമ്മുടെ പിസ്റ്റൺ പോയിട്ട് സ്ലോപ്പ് ആവുന്നതായിരിക്കും, എന്നിട്ട് നമ്മുടെ സാധാ അമ്പ് വരുന്നതായിരിക്കും. അതെ, അപ്പോൾ നിങ്ങൾ തീരണ അനുസരിച്ച് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ സാധനം തീർന്നു പോയിക്കഴിഞ്ഞാൽ പിന്നെ വരികയില്ല.
ഓക്കെ ഗായ്സ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഇത് പോണത്. ഇനി നമുക്കിതൊരു വില്ലേജ് പോയി ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഞാൻ പറയാം, നമുക്ക് ഏതെങ്കിലും ഒരു വില്ലേജ് പോകാൻ ഇപ്പോൾ വേറൊരു മാപ്പ് എടുക്കട്ടെ. 2000 years later. ഓക്കെ ഗായ്സ്, ദേ നമ്മളിപ്പോൾ ഒരു വില്ലേജിലാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ വേറൊരു മാപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു വില്ലേജിലാണുള്ളത്, ഒരു ഡെസേർട്ട് ബയോമിലുള്ള വില്ലേജാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്കിലും ഒരു പൊക്കത്തുള്ള സ്ഥലത്ത് നമ്മുടെ ആ ടി എൻ ഡി കനോൺ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഈ വില്ലേജ് അങ്ങ് തകർത്തേക്കാം കൈ സീനാകൈ. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഗൈസ്, നമ്മൾ വില്ലേജാണ് നമ്മളോട് കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ പറ്റിയാലെണ്ണ, നമുക്ക് പോയിട്ട് നമുക്ക് ടി എൻ ഡി കാനാണെങ്കിൽ വച്ചേക്കാം, അവരൊക്കെ തെറിപ്പിച്ചേക്കാം ഗൈസ്. നമുക്കിപ്പോൾ എവിടെ വയ്ക്കുമെന്നാണ് ഞാൻ നോക്കുന്നത്. മൊത്തം തകർക്കാൻ പറ്റിയൊരു സ്ഥലം വേണം. ഓക്കെ, നമുക്ക് ഈ വീടിൻ്റെ പൊക്കത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും അങ്ങോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് മൂന്ന് വേണ്ട, അത് പോട്ടെ. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പൊക്കമുള്ള ഇവിടെ കൊണ്ട് വെച്ചാലും മതി. പക്ഷെ എന്നാലും അത് മൊത്തം ഒന്നും പോകത്തില്ല, നമുക്കിത് ഇവിടെ തന്നെ വയ്ക്കാം. ഇവിടെ നമുക്ക് ഇതൊക്കെ പൊട്ടിച്ചളഞ്ഞിട്ട് ഇവിടെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇവിടെ വയ്ക്കാം. ഓക്കെ, ഞാൻ ടി എൻ ഡി കനോൺ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. One long angry line later. ഓക്കെ ഗായ്സ്, ദേ അപ്പോൾ നമ്മുടെ കനോണൊക്കെ സെറ്റാക്കി, ടി എൻ ഡി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിത് ഓൺ ആക്കാനുള്ള പരിപാടിയുള്ളു, അപ്പോൾ നമുക്ക് ഓൺ ആക്കി വെക്കാം ഗൈസ്. നമ്മുടെ വില്ലേജ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇവിടെ വലിയ രീതിയിലൊന്നും സംഭവിച്ചില്ല. ഓക്കെ, ഇത് ഇവിടെ മൊത്തം കുഴിയായിട്ടുണ്ട്. എൻ്റെ മോൻ ഇവിടെ നല്ല ആന കുഴിയായിട്ടുണ്ട് ഗൈസ്. പക്ഷെ നമ്മുടെ ജയിലൊക്കെ. ഓക്കെ, നമ്മുടെ വില്ലേജേഴ്സിനൊന്നും പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. കുറച്ച് വില്ലേജേഴ്സൊക്കെ ചത്തുപോയെന്ന് തോന്നുന്നു, കാണാനില്ല ഇവിടെയെങ്ങും. പേരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, രണ്ടു മൂന്ന് പേരൊക്കെ ഇലമണി നടപ്പുണ്ട്, സീനായിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തുണ്ടാക്കിയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ എഫക്റ്റ് കിട്ടിയേനെ. ഓക്കെ, എന്നാലും നമ്മൾ വില്ലേജ് മൊത്തം നശിച്ചിട്ടില്ല, മൊത്തം നശിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് ടി എൻ ഡി വെച്ചൊന്നും കറിയാം. ഇനിയിപ്പോൾ ഉള്ളവരൊക്കെ ഇവിടെ ജീവിച്ചോട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും.